Assalamu alaikum. Hello friends, welcome back to my channel Sabeena's Magic Kitchen. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു ജ്യൂസ് ആണ് കിവി ലെമൺ ജ്യൂസ്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഈ ജ്യൂസ് തയ്യാറാക്കുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. ഈ ജ്യൂസിന് വേണ്ടി രണ്ട് കിവി ഫ്രൂട്ടും ഒരു ലെമണുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് ആണ്. നമുക്ക് ആദ്യം ഇതിൻ്റെ പുറംതൊലിയൊക്കെ ഒന്ന് ചെത്തി മാറ്റാം. ഇത് ചെറിയ പീസായി കട്ട് ചെയ്ത് വെക്കുക. ഇനിയും ലെമൺ ജ്യൂസ് അതിൻ്റെ കുരുവൊക്കെ മാറ്റിയ ശേഷം എടുത്ത് വെക്കുക. ആവശ്യത്തിന് പഞ്ചസാരയും എടുക്കുക. ഇനി നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാനായി തുടങ്ങാം. ആദ്യം ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കിവി ഫ്രൂട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് പഞ്ചസാരയും ഇട്ട് കൊടുക്കുക. ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഏത് ജ്യൂസിലും അവരവരുടെ മധുരത്തിന് വേണ്ട പഞ്ചസാര ചേർക്കുക. ഇതിലേക്ക് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് അടിച്ചെടുക്കുക. ഞാൻ 1/2 ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. ഇതിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കുക. നല്ല തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. ഇതിനകത്തുള്ള ആ ചെറിയ കുരുവൊക്കെ ഒന്ന് പോകാനായി ഇതൊന്ന് അരിച്ചെടുക്കാം. ഇത് ഞാൻ 2 ഗ്ലാസ് അളവിലാണ് ഈ ജ്യൂസ് ഉണ്ടാക്കിയത്. 2 കിവി ഫ്രൂട്ട് കൊണ്ട് നമുക്ക് 2 ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കാം. നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇതിന് മുകളിലായി 1 സ്പൂൺ കസ്കസ് ചേർത്ത് കൊടുക്കാം. ഇത് 1/2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നതാണ്. ഇത് ശരിക്കും ഓപ്ഷനിലാണ് കേട്ടോ. ഒരു പൊതീന ഇല കൂടി മുകളിലേക്ക് വെച്ച് കൊടുത്ത് ഒന്ന് ഗാർണിഷ് ചെയ്യാം. നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു ജ്യൂസാണിത്. അതുകൊണ്ട് കിവി ഫ്രൂട്ട് കിട്ടിയാൽ തീർച്ചയായും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇൻഷാല്ലാ മറ്റൊരു നല്ല റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.